ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് വെണ്ടയ്ക്ക വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വെണ്ടയ്ക്ക വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി കറി തന്നെയാണ്. വെണ്ടയ്ക്ക എത്ര ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ എണ്ണയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ചാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 4 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ജീരകമാണ്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങാ ചിറകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ തേങ്ങായും ഉള്ളിയും എല്ലാം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അരച്ച് കളയരുത്. നമ്മളിതുപോലെ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുകയേ ചെയ്യാവുള്ളൂ, നമ്മൾ തോരൻ കറിക്കൊക്കെ എടുക്കുന്ന പോലെ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2-3 പ്രാവശ്യം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടായിരുന്നു. ഇപ്പോൾ ഇത് മതിയാകും. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3-4 ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയും കടുകും ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 5-6 ചെറിയുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. ആ തേങ്ങയൊക്കെ എണ്ണ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഇതും കൂടി നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ഒരു കറിക്ക്, നല്ലതായിട്ട് ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മളിട്ട് കൊടുത്ത് ഈ പൊടിയൊക്കെ ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാൻ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതങ്ങനെ ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സ് ആകുന്ന ഒരു ടൈമിൽ മാത്രം വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും ഇത്. അതുപോലെ തന്നെ നമ്മളിതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെണ്ടയ്ക്ക കറി തയ്യാറാക്കിയിട്ടില്ലേ, തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.